അപ്പോൾ ടേസ്റ്റ് ആയിട്ടുള്ള നാരങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഒരു 15 നാരങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത നാരങ്ങ നോക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. നാരങ്ങ നീളത്തിൽ അരിഞ്ഞ് ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 15 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ്. ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുമ്പോൾ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വിനാഗിരിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ്. തിളപ്പിച്ചാറ്റിയ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉലുവാപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 പിഞ്ച് കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ചെറുനാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് അടിക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.